കലുഷിത മനസ്സുകളിൽ ആശ്വാസത്തിൻ്റെ കൃപ ചൊരിയുവാൻ, ദൈവസ്നേഹത്തിൻ്റെ പരമാനന്ദമറിയുവാൻ മാർഗമൊന്നേയുള്ളൂ: പ്രാർത്ഥന. ഭക്തിസാന്ദ്രമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുമായി മോർണിംഗ് പ്രെയർ വിത്ത് ജോസ്മി ജിനോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം ഞാൻ ആദ്യം തന്നെ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പുതിയ സൃഷ്ടി. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:7 വാക്യത്തിലാണ് ഇപ്രകാരം പറയുന്നത്: മനുഷ്യ ജീവിതത്തിന് ജഡിക മനുഷ്യനെന്നും ആത്മീക മനുഷ്യനെന്നും രണ്ട് തലങ്ങളുള്ളതായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിലെ സൃഷ്ടിയിൽ നിന്നും മനുഷ്യനെ വേറിട്ട് നിർത്തുന്നതും ഈ ഘടകമാണ്. ജഡിക ചിന്തയിൽ ജീവിക്കുന്ന മനുഷ്യൻ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലെന്നാണ് വിലയിരുത്തുന്നത്. ആത്മീയ ജീവിതത്തെ ഉൾക്കൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുവാൻ ഇത്തരം ചിന്താഗതിയുള്ള മനുഷ്യന് സാധ്യമല്ല. ജഡികനെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നും അകന്നുപോയ, ദൈവകൽപ്പിനെ അനുസരിക്കാതെ ജീവിക്കുന്നവരെയും കുറിച്ചാണ്. അവർ പാപത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജഡികമായി ജീവിക്കാൻ എളുപ്പമാണ്. ഈ ലോകം നമ്മെ ഫലത്തിലേക്ക് മാടി വിളിക്കും. എന്നാൽ അതിലകപ്പെടാതെ എത്രത്തോളം മാറി നിൽക്കാൻ പറ്റും എന്നതിലാണ് നമ്മുടെ വിജയം. ആ വിജയത്തിൽ ദൈവം സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. നമ്മൾ ആരുമെല്ലാം തികഞ്ഞവരല്ല. വചനം പറയുന്നു, പാപം ചെയ്യാത്തവരെ ആരുമില്ല എന്ന്. അതുകൊണ്ട് യേശു പറയുന്നു, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന്. കാരണം ജഡിക മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യനെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ജഡസ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് യേശുവിനെ പിൻപറ്റാൻ സാധിക്കില്ല. ജഡിക സ്വഭാവം വെടിഞ്ഞ് നാം യേശുവിനെ പിൻപറ്റണം എങ്കിൽ രക്ഷ നമുക്കിടയിൽ കടന്നു വരണം. എന്ന് വെച്ചാൽ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അത് നാം വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ നാം പുതിയ സൃഷ്ടിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഒരു നല്ലൊരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ ദൈവമക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ഇന്ന് നല്ലൊരു പ്രഭാതം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരണമേ. അവരുടെ നടക്കുമ്പോൾ, എടുക്കുമ്പോൾ, എവിടെയായിരിക്കുമ്പോൾ, ജോലിയിലായിരിക്കുമ്പോൾ എല്ലാം കർത്താവെ അങ്ങയുടെ കാവിൽ സൂക്ഷിപ്പിലും അവിടെ നിന്ന് സംരക്ഷണയിൽ അവിടെ കാത്ത് പരിപാലിച്ചോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചവളെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ആവശ്യങ്ങൾ കർത്താവേ ദൈവം അടിയിൽ നിന്ന് അറിയുന്നേക്കാൾ മുൻപേ എൻ്റെ കർത്താവ് അറിയുന്നല്ലോ അപ്പ. ദൈവമേ, ഹാലേലിയ, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ കരം അവിടെ പരിവർത്തിക്കണമേ. ദൈവമേ, ഹാലേലിയ, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും ചേർന്ന് നടക്കുവാനായിട്ട് അവിടെ നേടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് തിരുസന്നിധി കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കരഞ്ഞ നാളിൽ എന്നെ മാറണച്ച സ്നേഹമേ നെഞ്ചുരുകി കരഞ്ഞ നാളിൽ എന്നെ മാറണച്ച സ്നേഹമേ ഇന്നെങ്ങു പോയി നിൻ സാന്ത്വനം ഏകാന്തതാ
തന്നുപോയ മാനസങ്ങളിൽ അധിക സ്നേഹം ചൊരിയണമേ. Thank you.